നേരത്തെ തന്നെ 16-ാമത്തെ വയസ്സിൽ AR-ൽ ആകാശവാണിയിൽ ആർട്ടിസ്റ്റായി അല്ലേ? എന്തായിരുന്നു ഈ ആർട്ടിസ്റ്റ് ആയതുകൊണ്ടുണ്ടായിരുന്നു? അല്ല, ലോക്കൽ ആയിട്ട് അവിടെ ഉള്ള കോമ്പറ്റീഷനിൽ എനിക്ക് ഫസ്റ്റ് ആയിരുന്നു കോഴിക്കോട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ ഓഡിഷൻഡായി. അപ്പോൾ പിന്നെ അവിടെ പാടിത്തുടങ്ങി. അവിടെ ഒരുപാട് പാടിയിട്ടുണ്ട്, ഓരോ ഫീച്ചർ ഇതിന് ലൈറ്റ് മ്യൂസിക്കിൻ്റെ പ്രോഗ്രാംസ് എല്ലാം പാടിയിട്ടുണ്ട്. KPN പിള്ള സാറിൻ്റെ. പിന്നെ തിരുവനന്തപുരത്ത് വന്നപ്പോഴത് തുടർന്നു. ആ, തുടർന്നു ഇവിടുത്തെ. പിന്നെ ഇവിടെ പെരുമ്പാവ് സാറിൻ്റെ ഗുരു. അതിനുവേണ്ടിയാണ് തിരുവനന്തപുരത്തേക്ക് വന്നത്. 25,000 പാട്ടുകൾ പാടിയ ഗായികമാർ ജീവിച്ചിരിപ്പുണ്ട്, പാടിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യയിൽ. 10 പാട്ട് തികയ്ക്കാത്ത, ഞാൻ സിനിമാ ഗാനങ്ങളുടെ കാര്യം മാത്രമാണ് പറഞ്ഞത്, ഭാവനയുടെ കൂട്ടുള്ള വ്യക്തികളുണ്ട്. പക്ഷെ ഭാവന നടത്തിയ 500 കച്ചേരികളോ ഒരു പക്ഷേ ഏതാണ്ട് ആൽബങ്ങളോ അവർ അത്ര തന്നെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ പഠിപ്പിക്കുന്ന, ഈ സംഗീതം പഠിപ്പിക്കുന്ന ജോലി ഏറ്റെടുത്തോടുകൂടി കൊല്ലം SN കോളേജിൽ തുടങ്ങി ഉള്ള അത് ഇതിനെ തടസ്സപ്പെടുത്തിയോ ഏതെങ്കിലും കേട്ടോ? തടസ്സമല്ല, ഞാൻ എപ്പോഴും ഒരു അധ്യാപിക ആവണമെന്ന് ആഗ്രഹിച്ചത് സംഗീതത്തിന് എപ്പോഴും വിടാതെ സൂക്ഷിക്കണം എന്നുള്ള വെച്ചോണ്ടാണ്. കാരണം ഇപ്പോൾ ബാക്കി നമുക്ക് ഇനി കൂടുതൽ എന്താണ് എക്സ്പോഷർ കിട്ടുമോ എന്നറിയില്ല, അല്ലെങ്കിൽ നമുക്ക് സിനിമാ ഫീൽഡിലേക്ക് വരാൻ പറ്റുമോ എന്നറിയില്ല. ഞാൻ കുറേ ലേറ്റ് ആയിട്ടാണല്ലോ വന്നത്. തങ്കവിളക്കാണമ്മ, അതല്ലേ ആദ്യത്തെ സിനിമാ പാട്ട്? കൈതപ്പുറത്തിൻ്റെ വരികൾക്ക് അത് യുഗ്മഗാനമായിരുന്നു MG ശിവാനന്ദ്. അതെ അല്ലെ, അതൊന്ന്. തങ്കവിളക്കാണമ്മ നെഞ്ചിലെ സ്വർണ്ണ കതിരാണമ്മ, അമ്മ തങ്കവിളക്കാണമ്മ. ഭാവനയെ ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് കളിയാട്ടത്തിലെ പാട്ടാണ് എന്നോടെന്തിനീ പിണക്കം, അതും കൈതപ്പുറത്തിൻ്റെ വരികളാണ്. അതാണ് ഭാവനയ്ക്ക് സംസ്ഥാന അവാർഡ് നേടിത്തരികയും ചെയ്തത്. എനിക്ക് അതൊരു ഭാഗ്യമുണ്ടായി. കാരണം സാധാരണ ഇപ്പോൾ പിന്നെ എന്താണ്, ന്യൂ കമേഴ്സ് വരുമ്പോൾ അവർക്ക് ആ പാട്ട് സാധാരണ സിനിമയിൽ വരാറില്ല. അപ്പോൾ മെയിൽ വോയിസും കൂടെ പാടിയിട്ടുണ്ടെങ്കിൽ സാധാരണ മറ്റയാളുടെ അങ്ങ് പോവും. പക്ഷേ ഇത് എന്തോ യേശുദാസ് അദ്ദേഹമാണ് പാടിയിരിക്കുന്നത് മറ്റേ മെയിൽ വോയിസ്. എങ്കിലും എൻ്റെ വോയിസാണ് അതിനകത്ത് ആ ഒരു സിറ്റുവേഷനിൽ ആവശ്യം എന്ന് പറഞ്ഞിട്ട് ഫീമെയിൽ വോയിസിൻ്റെയാണ് ഇട്ടത്. എന്നോടെന്തിനീ പിണക്കം, ഇന്നും എന്തിനാണെന്നോട് പരിഭവം, ഒരു പാടുനാളായി കാത്തിരുന്നു നീ ഒരു നോക്കു കാണാൻ വന്നില്ല. പാട്ടിന് ഇത്രയും വലിയ അംഗീകാരം ലഭിച്ച ശേഷം എല്ലാവരും പ്രതീക്ഷിക്കുന്ന എന്താണ്? ഇനി നിരന്തരം ഈ കുട്ടിയുടെ പാട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കും. അതുണ്ടായില്ലേ? അതുണ്ടായില്ല. എന്തുകൊണ്ടാണ്? അതൊരു 3-4 കുറച്ച് പെട്ടെന്ന് എനിക്ക് ചാൻസ് കിട്ടിയായിരുന്നു. വരവായി, അതെ അതെ. പിന്നെ പെട്ടെന്ന് വന്നത് ചിത്രശലഭം എന്ന് പറയുന്ന ഫിലിം, അത് പെരുമ്പാവ് സാർ എൻ്റെ ഗുരു തന്നെ സംഗീതം ചെയ്തതാണ്. യൂസഫ് അലി കേച്ചേരിയുടെ ലൈൻസ്. നന്ദകുമാരൻ നൈവേദ്യമാമൊരു വൃന്ദാവന സാരംഗ, നന്ദകുമാരന് നൈവേദ്യമാമൊരു വൃന്ദാവന സാരംഗ, മാധവ നീയാം കടലിലെ തേടും മധുരാക്ഷരഗംഗ, മധുരാക്ഷര ഗംഗ. പഠിപ്പിക്കുന്നത് വഴി കിട്ടുന്ന തൃപ്തികളെ കുറിച്ച് പറയും. പാട്ട് പഠിപ്പിക്കുന്നത് ഭയങ്കര ഒരു തൃപ്തിയാണ്. പക്ഷെ നല്ല കുട്ടികളും കൂടിയാണ് അവരുടെ. ഉണ്ട് നല്ല കുട്ടികളുണ്ട്. പക്ഷെ നമ്മുടെ ആ ഒരു പ്രതീക്ഷയ്ക്കത്ത് വരാതിരിക്കുമ്പോൾ നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഗ്രേഡ് കുറച്ചും കൂടെ നമുക്ക് എന്താണ് നമ്മുടെ ഒരു സങ്കല്പ പ്രതീക്ഷ. പക്ഷെ എല്ലാവർക്കും ജോലി സാധ്യതയില്ല ഒന്നാമത്. പിന്നെ സംഗീതത്തിനെ നമുക്ക് എങ്ങനെ വിശ്വസിച്ച് ഒരു ജീവിതോപാധിയായിട്ട് എടുക്കാൻ പറ്റുമോ എന്നുള്ള സംശയമുണ്ട്.
അതൊക്കെ എല്ലാവർക്കും ഉള്ളതാണ്. അപ്പം ഞങ്ങൾ കുറച്ച് പേര് ജോലി കിട്ടിയെന്ന് വെച്ചിട്ട് കാര്യമില്ല, ആ ഫീൽഡിൽ ഇപ്പം എത്രയോ കുട്ടികൾ കടന്നു വരുന്നുണ്ട്. കുട്ടികളുടെ എണ്ണത്തിന് ഒരു കുറവില്ലെന്നാണ് എല്ലാവരും പറയുന്നത്. ഇതിൽ താല്പര്യം പ്രകടിപ്പിക്കുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന അച്ഛനമ്മമാരുടെ എണ്ണം ഇപ്പോൾ കൂടുതലാണെന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, ഈ റിയാലിറ്റി ഷോസിൽ വരുന്ന കുട്ടികൾ എന്ത് നല്ല കഴിവുള്ളവരാണ്. അവരൊരു കുറച്ച് കാലം കഴിഞ്ഞാൽ അവർക്ക് വേറെ എന്തെങ്കിലും നോക്കേണ്ടി വരും. അവർ ഇതിലേക്ക് നിൽക്കാൻ പറ്റുന്നില്ല അവർക്ക്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് നമ്മുടെ ഒരു സമൂഹം തന്നെ അതിൻ്റെ ഇല്ല, ഈ സമൂഹം തന്നെയാണ് അവരെ വളർത്തുകയും ചെയ്യുന്നത്. വളർത്തുകയും ചെയ്യുന്ന വളരെ ആവശ്യമുള്ളൊരു സംഗതിയാണ് സംഗീതം അതുപോലത്തെ കലകളെല്ലാം കുട്ടികളെന്ന് പഠിപ്പിക്കാന്ന് വെച്ചാൽ മാനസികമായിട്ടുള്ള ഒരു ഒരു എന്താ പറയണ്ടേ, ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. എനിക്കിത് മനസ്സിലാവുന്നില്ല. ഇവിടെ പുതിയ പ്രത്യേകിച്ച് ടെലിവിഷൻ ചാനലുകളൊക്കെ വന്നതിന് ശേഷം ഇതിൻ്റെ പ്രോത്സാഹനം വർദ്ധിക്കുന്നു. അതെ, ഈ തരംഗിണിയായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഒന്ന് പറയാം. ഒത്തിരി പാട്ട് തരംഗിണിക്ക് വേണ്ടി പാടിയിട്ടുണ്ട്. അല്ല, ആലപ്പി രംഗനാഥ് സാറിൻ്റെ പാട്ടൊക്കെ പാടിയിട്ടുണ്ട്, ആൽബം ഒക്കെ പാടിയിട്ടുണ്ട്. തരംഗിണി സ്റ്റുഡിയോ ആയിട്ട് നല്ല ബന്ധമായിരുന്നു. അതിൽ ഒട്ടേറെ പാട്ടുകളിൽ അവിടെ പാടിയിട്ടുണ്ട്, ആൽബത്തിന് വേണ്ടിയിട്ടും ഒക്കെ അല്ലേ. കമുകറയും ഗോപാനുമായിട്ട് മറ്റേ ഓൾഡ് ഈസ് ഗോൾഡ് എന്നുള്ള ടീമിൻ്റെ സ്ഥിരാംഗമായിരുന്നു അല്ലേ. അനുഭവം ഒന്ന് പറയാ. ഓൾഡ് ഈസ് ഗോൾഡ്, ഓൾഡ് ഈസ് ഗോൾഡ് എനിക്ക് പഴയ പാട്ടുകളോട് ഭയങ്കര ഇഷ്ടമാണ്, മെലഡി പാട്ടുകളോടാണ് ഇഷ്ടം. അപ്പോൾ അതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പാടി നമുക്ക് അധികം സ്ട്രെയിനും ഇല്ല. പുതിയ പുതിയ പാട്ടുകൾ ഇങ്ങനെ പഠിക്കുകയെന്ന് വെച്ചാൽ അത് അതും ഈ ഫാസ്റ്റായിട്ടുള്ള പാട്ടുകളെ ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ളൂ. അപ്പോൾ നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട നമ്മുടെ ഒരു പറ്റുന്ന വിധത്തിലുള്ള ആ ഒരു സംഗീതശാലകളിലൊക്കെ ഏറ്റവും കൂടുതൽ അവതരിപ്പിച്ചിട്ടുള്ള ഈ പറഞ്ഞ മെലഡി ഓൾഡ് ഈസ് ഗോൾഡിൽ പെട്ട ഏതായിരുന്നു പാട്ടുകൾ, അല്ലെങ്കിൽ ഏതാ ഓർക്കുന്ന പ്രധാനമായിട്ട്? പ്രത്യൂഷ പുഷ്പമേ, പ്രത്യൂഷ പുഷ്പമേ, മുഗ്ധ നൈർമല്യമേ ചൊല്ലുമോ നീ, പാതി വിരിഞ്ഞ നിൻ വിഹ്വല നേത്രത്താൽ തേടുന്നതേതൊരു ദേവപാദം. പ്രത്യൂഷ പുഷ്പമേ, കാലത്ത് ഇതേപോലെ തന്നെ തിളങ്ങി നിന്നിരുന്ന ഒരു ഗായികയായിരുന്നു ജാനകി. അതെ, അവരുടെ പാട്ടുകളൊന്നും ഓർക്കും. അവിടുന്ന് ഗാനം കേൾക്കാൻ ചെവി ഓർത്തിട്ടരികിലിരിക്കേ, സ്വരരാഗ സുന്ദരിമാർക്കോ വെളിയിൽ വരാനെന്തൊരു നാണം, വെളിയിൽ വരാനെന്തൊരു നാണം. അവിടുന്ന് ഗാനം കേൾക്കാൻ. ഇപ്പോൾ ഈ അടുത്ത കാലത്തെ സിനിമകളും അതിലെ ഗാനങ്ങളൊക്കെ കേൾക്കുമ്പോഴേ വല്ല നഷ്ടബോധം തോന്നുന്നുണ്ടോ? എനിക്കിപ്പോഴത്തെ പുതിയ പാട്ടിന് ഒന്നിൻ്റെ പോലും വേർഡ്സ് അറിഞ്ഞൂടാ, മനസ്സിൽ നിൽക്കുന്നില്ല. പുതിയ പാട്ടുകളിൽ അധികം വേർഡ്സ് ഒന്നും ഇല്ല. പണ്ടത്തെ ഒരു തലമുറയ്ക്ക് സാഹിത്യത്തിനോടും അതുകൊണ്ട് ആ സാഹിത്യം വഴി മനസ്സിലാക്കുന്നതിനോടും കുറച്ചുകൂടെ ഒരു അടുപ്പമുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാം വിഷ്വലൈസ് ആയിട്ട് വിഷ്വൽ കാണുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം. കുട്ടികൾക്കെല്ലാം ഒരു കഥയും വായിക്കണ്ട, എല്ലാം ടി വി കണ്ടാൽ മതി, അല്ലെങ്കിൽ എന്തും സിനിമ കണ്ടാൽ മതി, ഇങ്ങനെ ഒരു ഇതാണ് പുതിയ തലമുറ. അപ്പോൾ അതാണെന്ന് അറിഞ്ഞുകൂടെ, ഭയങ്കര വ്യത്യാസമുണ്ട്. നമുക്കൊക്കെ ഒരു ഇമാജിനേഷനും അങ്ങനെ പഴയ സാഹിത്യം വായിക്കുക, കഥകൾ വായിക്കുക എന്നൊക്കെ ഒരു ഇഷ്ടമായിരുന്നു. അപ്പോൾ സാഹിത്യം, പണ്ടത്തെ പാട്ടുകളുടെ സാഹിത്യവും മനസ്സിൽ നിൽക്കും. ഇപ്പോഴത്തെ ഒരു ഒരു പാട്ടും എനിക്ക് അങ്ങനെ ഒരു മനസ്സിൽ നിൽക്കുന്നത്, അതൊരു തലമുറയുടെ വ്യത്യാസമാണെന്ന് അറിയില്ല. ഈ തോന്നക്കൽ ആശാന് സ്മാരകമായിട്ട് ബന്ധപ്പെട്ടിട്ട് മൂലൂർ കൃതികളെ അതെ ആസ്പദമാക്കി ഒരു എന്താ സൂര്യഗീതം, അത് കവിത കവിതാരൂപത്തിലുള്ളായിരുന്നു കുറേയൊക്കെ. പിന്നെ അതല്ലാതെ താളത്തിൽ ചിട്ടപ്പെടുത്തിയിരുന്നു. കുറച്ച് പഴയ ഒരു ശീലുകൾ എന്നൊക്കെ പറയണ പോലെ അങ്ങനത്തെ ഒരു പ്രത്യേക ടൈപ്പ് പാട്ടുകളാണ്. ഇപ്പം എന്താ സംഗീത സംവിധാനം തുടങ്ങി? സംഗീത സംവിധാനം ഒരു എപ്പോഴും ഉണ്ടായിരുന്നു, പണ്ട് മുതലേ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു
ഇപ്പോൾ പുതിയ ആൽബംസൊക്കെ ഇറക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു വലിയ ഇതായിട്ടൊന്നല്ല ഭക്തിഗാന കാസറ്റുകൾ. ഭക്തിഗാനങ്ങൾ അല്ലെങ്കിൽ തന്നെ ഭാവന നിരവധി ആൽബങ്ങൾ പാടിയിട്ടുണ്ട്. ആറ്റുകാലും കുറച്ച് ഭക്തിഗാന കാസറ്റിൻ്റെ ട്രെൻഡ് കുറഞ്ഞു. രാധാകൃഷ്ണൻ നമ്പൂതിരി ഭർത്താവ് കെമിസ്ട്രി എൻജി കോളേജിൽ പഠിപ്പിക്കുന്നു അല്ലേ. മകൻ അരുൺകൃഷ്ണൻ എൻജിനീയറാണ്, അനഘയും എൻജിനീയറാണ്. രണ്ടാൾക്കും പാട്ടുമായിട്ട് ബന്ധമുണ്ട്. അനഘയ്ക്ക് വയലിനുമായിട്ടാണ് കൂടുതൽ. എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവർ? അവർ ജോലി ചെയ്യുന്ന മോള് ജോലിയാണ്, ബാംഗ്ലൂരാണ്, മാരീഡാണ്. ഇപ്പോൾ മോൻ അവർ പഠിക്കുന്നു, SRMൽ പഠിക്കുന്നു, MTechന് ചെയ്യുന്നു. എല്ലാശംസകളും പേരക്കുട്ടികൾ ഉണ്ടാവട്ടെ. ഇങ്ങനെ ഒരു സമയം കണ്ടെത്തിയതിന് വളരെ നന്ദി.